ഹലോ, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ കുറെ കളറിലായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന്. അപ്പൊ നമ്മളെ കീടങ്ങളെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. പണ്ട് ഞാൻ എത്ര ക്ലാസ്സിലെ പഠിച്ചതെന്ന് ഓർമ്മയല്ല, മഞ്ഞക്കിണിയെ കുറിച്ചിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളിപ്പോ ഒരുപാട് കീടങ്ങളെ തുരത്താനുള്ള ഒരുപാട് വഴികളൊക്കെ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു മഞ്ഞക്കിണിയും കൂടി നമ്മളെ തോട്ടത്തിൽ വെച്ചാൽ എന്താണെന്ന് ആലോചിച്ചു. അപ്പൊ ഞാൻ ഇന്ന് ഒരു മഞ്ഞക്കിണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് ശേഷമുള്ള റിസൾട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഒരിക്കൽ കൂടി നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദാ ഇതുപോലൊരു തകിടോ അല്ലെങ്കിൽ ഇതാ ഇതുപോലൊരു പെയിന്റിന്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ്. അപ്പൊ ഇതിന്റെ മുകളിലാണ് നമ്മൾ മഞ്ഞ കളർ അടിക്കാൻ പോകുന്നത്. ഈ മഞ്ഞക്കിണി എന്ന് അറിയപ്പെടുന്നത് എന്താ വെച്ചാൽ, ഈ മഞ്ഞ കളർ കണ്ടിട്ട് പ്രാണികൾ വളരെ അട്രാക്റ്റഡ് ആവും. അപ്പൊ ഇതിങ്ങൾ ഇതിൽ വന്നിട്ട് പിടിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളില് ഗ്രീസോ അല്ലെങ്കിൽ വാസ്ലിനോ ഒക്കെ തേച്ച് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ സ്റ്റെപ്സ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങാൻ കിട്ടിട്ടോ മഞ്ഞക്കിണികളൊക്കെ 70-75-80 റേഞ്ചിലാണ്. നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് പെയിന്റ് അടിക്കണം എന്നല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു മഞ്ഞ കടലാസോ അല്ലെങ്കിൽ ആ മഞ്ഞ നിറത്തിലുള്ള ടിന്നോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ മഞ്ഞ ടിന്നോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത്. എന്റെ മൈൻഡിൽ ഇപ്പോൾ ഒരു മഞ്ഞ സാധനം കത്തിട്ടോ, ഇവിടെ ഒരു മഞ്ഞ പോട്ടുണ്ട്. നമ്മളെടുത്ത് ഒഴിഞ്ഞ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലും ഇതുപോലെ മഞ്ഞ പെയിൻ്റ് അടിച്ചതിന് ശേഷം ആവണക്കെണ്ണയോ വാസ്ലിനോ ഗ്രീസോ ഒക്കെ പുരട്ടിയിട്ട് നമ്മളെ ഗാർഡനിൽ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ കടും മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റോ കട്ടി കൂടിയ മഞ്ഞ കടലാസോ എടുത്ത് ഇരുവശത്തും നമുക്കിതുപോലെ ആവണക്കെണ്ണയോ വാസ്ലിനോ ഒക്കെ പുരട്ടി കൊടുത്തതിന് ശേഷം തോട്ടത്തിൽ കമ്പ് നാട്ടിയിട്ട് വലിച്ചു കെട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സൈഡിൽ നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ചു. ഇനി ഈ സൈഡ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അപ്പുറത്തെ സൈഡിലും പെയിൻ്റ് അടിക്കണം. അപ്പോൾ നമുക്ക് ഈ മാവിൻ്റെ മുകളിലൊക്കെ വെക്കട്ടോ. നിങ്ങൾക്കിപ്പോൾ മാങ്ങ പിടിക്കാത്തൊരു അവസ്ഥകളൊക്കെ ഉണ്ടാവും, നിറയെ പൂവിട്ടിട്ട് മാങ്ങ ഉണ്ടാവാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്രാണികളാണ് ഇതിനെല്ലാത്തിനും കാരണം. അപ്പോൾ നമുക്ക് മാവിൻ്റെ മുകളിലൊക്കെ വെക്കാം, അങ്ങനെ നമുക്ക് വെച്ചിട്ടൊന്ന് നോക്കാം കിട്ടുമെന്ന്. വേറൊരു ടെക്നിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ, ഇതാ ഒരു മഞ്ഞ പോട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്തും നമ്മൾ ഗ്രീസ് ചെറുങ്ങനെ തേച്ച് കൊടുക്കും. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് ഇതിൽ വെക്കും. അപ്പോൾ ഈ യെല്ലോ കളർ കണ്ടിട്ട് അട്രാക്റ്റഡ് ആവുന്ന കായ്ച്ചകളൊക്കെ ഉണ്ടാവും അല്ലേ, അവയെല്ലാം ഈ വെള്ളത്തിൽ വന്ന് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. വേണമെങ്കിൽ കുറച്ച് തുളസിയോ കാര്യങ്ങളോ ഒക്കെ സൈഡിൽ ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ്. ഇതൊരു മെത്തേഡാണ്. വേറെ നമ്മളെ മഞ്ഞ ബൾബ്, നമ്മളിപ്പോൾ ബൾബെല്ലാം കത്തിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കുറേ പ്രാണികൾ അതിന് ചുറ്റും ഇങ്ങനെ വരുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മളെ മഞ്ഞ ബൾബുകളൊക്കെ കത്തിച്ചിട്ട് നമുക്കിതിന് പിടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡും അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡും, രണ്ട് മെത്തേഡാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഗ്രീസ്. നമുക്ക് ഈ ഗ്രീസ് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മഞ്ഞ നിറം പലതരം കീടങ്ങളെ ആകർഷിക്കുന്ന ഒരു കളറാണ് കേട്ടോ. അപ്പം ഈ ഒരു കെണി വെച്ചാൽ തന്നെ ഒട്ടുമിക്ക കീടങ്ങൾ ഇതിൽ കുടുങ്ങും. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇരുന്ന് ഇങ്ങനെ ഇതുപോലെ പെയിൻ്റ് അടിച്ച് ഗ്രീസെല്ലാം തേക്കും പോലെ ആവുന്നില്ലെങ്കിൽ നമ്മളെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ മഞ്ഞക്കെണികൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങാവുന്നതാണ്. എനിക്ക് പിന്നെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. വെള്ളീച്ചകളാണെങ്കിൽ പ്രധാനമായിട്ട് ഒട്ട് കേട്ടോ. പിന്നെ ഒട്ടിയാൽ എന്തായിട്ട് അതിൻ്റെ മരണം ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് ഗ്രീസ് ഉരുട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിൻ്റെ മുകളിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്, നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്ക് മാവിൻ്റെ മുകളിൽ കയറാം. അയ്യോ, മാവിൻ്റെ മുകളിലല്ല, ടെറസിൽ കയറാം. അപ്പോൾ ഇതാ നമ്മളിതാ ഇവിടെയാണ് മഞ്ഞക്കിണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നല്ല നന്നായിട്ട് മാങ്ങയെല്ലാം ഉണ്ട് കേട്ടോ. ഇതാ എന്താ കണ്ട, മാങ്ങയിലുള്ള മാവാണ്, പക്ഷെ ഒരുപാട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇതുപോലെയാണ് കേട്ടോ നമ്മൾ കെണി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്ന് നോക്കാം, ചിലപ്പോ ഈവനിങ് തന്നെ കുടുങ്ങാൻ മതി. ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലും നന്നായിട്ടൊന്ന് ഗ്രീസ് തേച്ച് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ഗ്രീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാസ്ലിൻ തേക്കാവുന്നതാണ് കേട്ടോ. Oh, 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 oh
ഒരു ഹോള് കൂടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിനുള്ളിൽ കൂടിയാണ് നമ്മൾ നൂല് കെട്ടിയതിന് ശേഷം നമ്മളിത് കെട്ടിത്തൂക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളിത് കെട്ടിത്തൂക്കാൻ പോകുന്ന പോക്കാണിത്. അപ്പോൾ നമ്മളിത് ആ തക്കാളീൻ്റെ സൈഡിലാണ് ഇത് കെട്ടിക്കൊടുക്കുന്നത്. രണ്ട് മണിക്കൂർ മുന്നേ ആയിരുന്നു കേട്ടോ നമ്മൾ ഈ കെണി വെച്ചത്. അപ്പോൾ ഈ രണ്ട് മണിക്കൂറിന് ശേഷമുള്ള ഒരു കാഴ്ചയാണിത്. അപ്പോൾ ചെറിയ ചെറിയ കീടങ്ങളൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കൂടി വെച്ചാൽ അത്യാവശ്യം നല്ല കീടങ്ങൾ നമുക്ക് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മളെ തോട്ടത്തിലെ കീടങ്ങളെ തുരത്താവുന്നതേ ഉള്ളൂ. 5 പൈസ ചിലവില്ലാതെ നമുക്ക് തുരത്താവുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ കൂടുതൽ ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് വേഗം തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമ്മളെ കൂടെ വേണം. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവർ ബൈ.